വെൽക്കം ടു പ്രിൻസസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻകറിയുമായിട്ടാണ്. മീൻകറി എന്ന് പറഞ്ഞാൽ ഇതിന് മീൻ പച്ചക്കറി എന്ന് പറയും. പച്ചക്കറി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സാധനങ്ങളും പച്ചയായിട്ട് അരയ്ക്കുന്നതുകൊണ്ടാണ്. നമ്മളൊന്നും ഇവിടെ വയറ്റുകയോ ഓയിലോ ഒരുപാട് യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പച്ചക്കറി അരയ്ക്കുന്നതുകൊണ്ടാണ് പച്ചക്കറി എന്ന് പറയുന്നത്. ഇതെൻ്റെ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മീൻ പച്ചക്കറി വെക്കാനായി ഞാനിവിടെ തേങ്ങ ഒരു അരമുറി തേങ്ങ മൊത്തം എടുത്തിട്ടില്ല, അരമുറിയോടെ ഒരു മുക്കാൽ പോർഷനും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, വെളുത്തുള്ളി ഒരു 4-5 കഷ്ണം, ചെറിയ ഉള്ളി ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ 1 എണ്ണം വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുടമ്പുളി, കുടമ്പുളി ഒരു 3 പീസും ഞാൻ ചെറുതായി നുറുക്കിയതാണ്. അതിനി നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ കറി ലീവ്സ്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എരിവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും, ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-3 പീസായി മുറിച്ചതും കൂടെ അരച്ചെടുക്കണം. ഇവിടെ ഒരു 250 ഗ്രാം മീൻ ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വിനീഗർ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായി ഞാനൊരു ക്ലേയുടെ പോട്ട് വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ച മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ എണ്ണയൊന്നും ഇട്ട് വയറ്റ് ഒന്നും ചെയ്യുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പുളി ഞാൻ വെള്ളത്തിൽ വെച്ച് സോക്ക് ചെയ്തിരുന്നതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇത് നന്നായി തിളച്ചു വരുമ്പോൾ തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ മീനൊക്കെ ഏകദേശം പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 2-3 പച്ചമുളക് അറ്റം വിളർന്നത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞത് ഇങ്ങനെ മുകളിൽ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ മീനൊക്കെ പറ്റി ഒന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ ഇതിലേക്ക് കറിവേപ്പില ആവശ്യമുള്ള അനുസരിച്ച് ചേർക്കുക. അവസാനമായി 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇതൊരു രുചിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് തീരെ എണ്ണ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചേർക്കാതിരിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ അടിപൊളി ഹെൽത്തി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീൻ പച്ചക്കറി കണ്ടല്ലോ, എന്ത് ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല. തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.